वेलकम टू बीएससी फिजिक्स मेन ऑप्टिक्स पेपर सेमेस्टर 6 पेपर 3 36th लेक्चर एलिप्टिक एंड सर्कुलर पॉलिश प्लेट एंड आल्सो प्रॉब्लम्स ऑफ क्वार्टर वेव प्लेट एंड हाफ वेव प्लेट। टुडेज टॉपिक इज एलिप्टिक एंड सर्कुलर पॉलिश प्लेट एंड आल्सो द प्रॉब्लम्स रिलेटिंग क्वार्टर वेव प्लेट एंड हाफ वेव प्लेट। So what are elliptically and circularly polarized light? It's a repeated question and the question is written in the margin. But you need not read it. I shall read what is elliptically polarized light. If it's elliptically polarized light, then what is it clear light? Can I understand? Then why should it become? Should it be more clear? It is one. That is elliptically polarized light. It is one. You look here. It is one in which the vibration of ether particles, vibration of ether, ETHER, ether particles are elliptical with varying amplitude and direction changing continuously. Amplitude maarum, direction continuously changing. That the particle elliptical at vibrate in the rays. ഇതർ പാർട്ടികൾ എലിപ്റ്റിക്കലായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് അതിനെ വിളിക്കുന്ന പേര് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. ഇറ്റ് ഈസ് വൺ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ഈസ് വൺ ഇൻ വിച്ച് ദ വൈബ്രേഷൻ ഓഫ് ഇതർ പാർട്ടിക്കിൾസ് ആർ എലിപ്റ്റിക്കൽ ദാറ്റ്സ് എ പോയിന്റ് ആൻഡ് വേരിയിങ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ വേരിയിങ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും അതാണ് ലൈറ്റ്. Then what is circularly polarized light? Circularly polarized light. It is one in which the vibration of ether particles are circular with constant amplitude but direction changing continuously. Direction change ayum amplitude constant aayirikkum ether particle circular vibrate. അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലർലി പോളസ് ലൈറ്റ്. ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് വൈബ്രേഷൻ ഓഫ് ഈതർ പാർട്ടിക്കിൾസ് ആർ സർക്കുലർ വിത്ത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ബട്ട് ഡയറക്ഷൻ ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി. ബോത്ത് ലൈറ്റ് ഏതൊക്കെയാണ്? എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർലി പോളസ് ലൈറ്റ്. ബോത്ത് ലൈറ്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ QWP. രണ്ടും നമുക്ക് നിർമ്മിക്കാൻ ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ സഹായം വേണം. ക്വാർട്ടർ വേവ് പ്ലേറ്റ് നിക്കൽ പ്രിസം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർലി പോളസ് ലൈറ്റ് നിർമ്മിക്കുന്നത്. ആ എലിപ്റ്റിക്കലി പോളസ് ലൈറ്റിൽ ഇതർ പാർട്ടിക്കിൾ ഒരു എലിപ്സിലൂടെ ചലിക്കും. സർക്കുലർലി പോളസ് ലൈറ്റിൽ ഇതർ പാർട്ടിക്കിൾ സർക്കുലറായിട്ട് ചലിക്കും. എലിപ്റ്റിക്കലി പോളസ് ലൈറ്റിൽ ആംപ്ലിറ്റ്യൂഡ് മാറും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. സർക്കുലർലി പോളസ് ലൈറ്റിൽ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞതായിട്ട് ചില ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് വാട്ട് ആർ QWP ആൻഡ് SWP. അത് നിങ്ങൾ വായിച്ച് പഠിക്കണം. അവിടെ തിക്നെസ് ടി ലാംഡ ബൈ 4 എന്നോ മൈനസ് എൻ, പിന്നെ ക്യാപിറ്റൽ ടി ലാംഡ ബൈ 2 എന്നോ മൈനസ് എൻ, ഹാഫ് വേവ് പ്ലേറ്റ് തിക്നെസ്, അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണം. പിന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് How will you produce it? How will you produce it? എന്നുള്ള ഭാഗം ഇവിടെ വന്നിട്ടില്ല, അത് നമ്മൾ അടുത്ത പാർട്ടായിട്ടൂടെ പറയുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ഈസ് ഡിസ്കസ്ഡ് ബിലോ. ഇതാണ് എലിപ്റ്റിക്കലി അല്ലെങ്കിൽ സർക്കുലർ പോളസ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പടം. അപ്പോൾ ഹെഡിങ് നോക്കിയ പ്രൊഡക്ഷൻ ഓഫ് എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർ പോളസ് ലൈറ്റ് എന്നാണ് ഹെഡിങ്. പ്രൊഡക്ഷൻ ഓഫ് എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർ പോളസ് ലൈറ്റ്. പ്രൊഡക്ഷൻ ഓഫ് എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്, അതാണ് ഹെഡിങ്. എന്നിട്ട് ഈ പടം നോക്കുക, ഈ പടം ഒന്ന് വരയ്ക്കണം. നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരയ്ക്കുക, അത് റേ ഓഫ് ലൈറ്റ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക, അത് റേ ഓഫ് ലൈറ്റ് ആണ്. ആദ്യം നമ്മൾ നിക്കോൾ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ നിക്കോൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഷോർട്ട് ഡയഗണലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് മാറ്റി നമ്മളൊരു QWP വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് നേരെ വെർട്ടിക്കലായിട്ടല്ല, അല്പം ചലിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ട്, തീറ്റ എത്ര വേണമെങ്കിലും വരാം, 10 20 ഒക്കെ വരാം. അങ്ങനെ വെച്ചിരിക്കുന്നത്.
പിന്നെ ഇപ്പോഴത്തെ നമുക്ക് കിട്ടുന്ന എലിപ്റ്റിക്കലി പോളസ് ലൈറ്റാണ്. ആ ലൈറ്റിൻ്റെ വൈബ്രേഷൻ നമ്മൾ ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത് എലിപ്സിലാണ്. ഒരു മൂന്ന് എലിപ്സ് വരച്ചിട്ടുണ്ട് ലൈറ്റ് റൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ നിക്കോളിന് തൊട്ട് മുമ്പിൽ ലെഫ്റ്റിൽ നിക്കോളിൻ്റെ തൊട്ട് മുമ്പിൽ അൺപോളസ് ലൈറ്റാണ്. അവിടെ ഡോട്ട് വാരയും വരക്കണം. ആ അൺപോളസ് ലൈറ്റ് നിക്കോളിൽ കടന്ന് വരുമ്പോൾ പോളറൈസ്ഡ് ആകും. ആ പോളസ് ലൈറ്റ് പിന്നെ ഒരു QWP-യിൽ പതുക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റ് ലെഫ്റ്റിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. അതാണ് പടം. അപ്പോൾ എങ്ങനെ നിർമ്മിക്കുന്ന ചോദിച്ചാൽ അൺപോളസ് ലൈറ്റ് ഒരു നിക്കോൾ പ്രിസ്റ്റത്ത് കടന്നു വരണം. ആ നിക്കോൾ പ്രിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്ലെയിൻ പോളസ് ലൈറ്റ് അറിയാമല്ലോ, നിക്കോൾ പ്രിസം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് തരും. അൺപോളറൈസ്ഡ് ലൈറ്റ് നിക്കോളിനകത്തൊരു കടന്നു പോയാൽ നമുക്ക് കിട്ടുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. അതൊരു QWP-യിൽ വീഴുകയാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഈ QWP-യിൽ ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വീഴുന്ന ഒരു കണ്ടീഷനുണ്ട്. അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ 0 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ഇവ മൂന്നും ആകാൻ പാടില്ല. അങ്ങനെയാണ് നോക്കിയേ. ആ നിക്കോൾ പ്രിസത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് QWP-യിൽ വീഴുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ 0 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ഇവ മൂന്നും ആകാൻ പാടില്ല. അവ മൂന്നും അല്ലെങ്കിൽ പുറത്തേക്ക് കിട്ടുന്ന ലൈറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. ആ എലിപ്സിൻ്റെ ഷേപ്പ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ആശ്രയിച്ചിരിക്കും. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ എക്സാക്ട്ലി 90 ആണെങ്കിൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ എക്സാക്ട്ലി 90 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ പുറത്തേക്ക് വരുന്നത് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കാം, നമുക്കൊന്ന് വായിച്ച് നോക്കാം. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് പാസ്ഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് എ നിക്കോൾ പ്രിസം. ഇത് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് അലൗഡ് ടു ഇൻസിഡൻറ്റ് ഓൺ എ QWP അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതർ ദാൻ, ഇവിടെ അതർ ദാൻ ഉണ്ടായിരിക്കുന്നുണ്ടോ, മൂന്നും ആകാൻ പാടില്ലെന്ന് പറയാം. അതർ ദാൻ 0 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ മൂന്നും ആംഗിൾ, ആ മൂന്ന് ആംഗിളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആകാൻ പാടില്ല ക്വാർട്ടർ വേവ് പ്ലേറ്റ് ലൈറ്റ് പതിക്കുമ്പോൾ. ദി എമർജിങ് ലൈറ്റ് ഈസ് ഫൗണ്ട് ടു ബി എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. ഇങ്ങനെയാണെങ്കിൽ ആ ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ QWP ഈസ് എക്സാക്ട്ലി 90 ഡിഗ്രി, ദെൻ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൃത്യം 45 ആണെങ്കിൽ നമുക്ക് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നത് എങ്ങനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയാണ് അൺപോളറൈസ്ഡും പ്ലെയിൻ പോളറൈസ്ഡും കണ്ടുപിടിക്കുക, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് പ്ലെയിൻ പോളറൈസ്ഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആ സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ് ഇവ മൂന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുന്ന എങ്ങനെയാണ് ചോദ്യം. ദ ഗിവൺ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ നിക്കോൾ പ്രിസം ആൻഡ് വ്യൂഡ്. ഇപ്പോൾ നിക്കോൾ പ്രിസത്തിൽ ഈ തന്നിരിക്കുന്ന ലൈറ്റ് കടത്തിവിട്ട് നോക്കണം. ദ നിക്കോൾ ഇസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ റേ ആക്സിസ്. ഇഫ് ദ ലൈറ്റ് ഇൻടെൻസിറ്റി വേരിയസ് ഫ്രം മാക്സിമം ടു 0, ഇറ്റ് ഈസ് പ്ലെയിൻ പോളറൈസ്ഡ്. ഇഫ് ലൈറ്റ് ഇൻടെൻസിറ്റി വേരിയസ് ഫ്രം മാക്സിമം ടു മിനിമം നോട്ട് ഈക്വൽ ടു 0, ഇറ്റ് ഈസ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇൻടെൻസിറ്റി ലൈറ്റ് ഈസ് സർക്കുലർലി പോളറൈസ്ഡ്. അതാണ് അപ്പോൾ നമ്മൾക്ക് ഉള്ള ലൈറ്റ് തന്നിരിക്കുന്ന ലൈറ്റ് നിക്കിളിനകത്ത് കടത്തി വിടുക, നിക്കിൾ കറക്കുക. നിക്കിൾ കറക്കുമ്പോൾ ലൈറ്റ് മാക്സിമം ടു 0 മാറിയാൽ അത് പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ലൈറ്റ് മാക്സിമം ടു മിനിമം 0 ഇല്ല മാറിയാൽ അത് ഇലക്ട്രിക്കലി പോളറൈസ്ഡ് ആണ്. ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ നിക്കിൾ കറക്കിയിട്ടും നോക്കുമ്പോൾ ലൈറ്റ് ഇൻടെൻസിറ്റിക്ക് ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ അത് സർക്കുലർലി പോളറൈസ്ഡ് ആണ്. അങ്ങനെയാണ് ഈ മൂന്ന് ലൈറ്റ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് നമുക്ക് ക്വാർട്ടർ പ്ലേറ്റിൻ്റെ പ്രോബ്ലം ചെയ്യാം. ക്വാർട്ടർ വേവ് പ്ലേറ്റ് പ്രോബ്ലം കാൽക്കുലേറ്റ് പ്ലേറ്റ് തിക്നെസ് ഓഫ് എ QWP ഫോർ ദി ലൈറ്റ് വേവ് ലെങ്ത് 5.9 × 10⁻¹⁷ മീറ്റർ പ്രിൻസിപ്പൽ റിഫ്രാക്റ്റീവ് ഇൻഡീസസ്.
NO is equal to 1.544 and NE is equal to 1.553. ഇവിടെ എൻ ഇ നമുക്ക് വലിയ സംഖ്യയായിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫോർമുല അതുപോലെ മാറ്റി പറയണം. എൻ ഇ ആദ്യം വരുന്ന പോലെ ഫോർമുല എഴുതണം. ഇത് ക്യൂ ഡബ്ല്യു പി ആണല്ലോ. അപ്പോൾ തിക്നെസ് ഓഫ് ക്യൂ ഡബ്ല്യു പി ദാറ്റ് ഇസ് ടി ഇസ് ഇക്വൽ ആപ്ലി ബൈ ഫോർ എൻ ഇ മൈനസ് എൻ ഒ. അങ്ങനെ എഴുതണം. നേരെ മറിച്ച് ക്വസ്റ്റിനകത്ത് എൻ ഒ വലിയ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഫോർമുല അതുപോലെ എൻ ഒ മൈനസ് എൻ എഴുതണം താഴെ. ഇവിടെ എൻ ഇ ചോദ്യം വായിക്കും മനസ്സിലാക്കി എൻ ഇ വലുതാണ്. അതുകൊണ്ട് ഫോർമുല ലാംഡ ബൈ ഫോറിൻ്റെ എൻ ഇ മൈനസ് എൻ ഒന്ന് എഴുതണം. എൻ ഇസ് 1.553, എൻ ഒ ഇസ് 1.549, ലാംഡ ഇസ് 5.9 ഇൻറ്റു 10⁻⁷ മീറ്റർ. ദെർഫോർ തിക്നെസ് ടി ഇസ് ഇക്വൽ ടു 5.9 ഇൻറ്റു 10⁻⁷ ബൈ ഫോർ ഇൻറ്റു 1.553 മൈനസ് 1.544. ദാറ്റ് ഈസ് ഇക്വൽ ടു ആൻസർ ഈസ് ഇക്വൽ 1.649 ഇൻറ്റു 10⁻⁵ മീറ്റർ. ദാറ്റ് ഇസ് ദി ആൻസർ. ഇനിയിത് നമുക്ക് പിന്നെ ഒരു ഹാഫ് പ്ലേറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഇരട്ടിയാണ് ഖനം. ഇതിന് ഇരട്ടി ഖനം ആയിരിക്കും ഹാഫ് പ്ലേറ്റ്. അതിൻ്റെ സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫോർ എച്ച് ഡബ്ല്യു പി ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇതിൻ്റെ ഇരട്ടി 3.3 ഇൻറ്റു 10⁻⁵ മീറ്റർ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, a beam of linearly polarized light is changed into circularly polarized light by passing it through a slice of crystal 0.003 cm thick. പോയിന്റ് 0.003 cm. പോയിന്റ് 0.003 cm തിക്ക്. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ടു റേസ് ഇൻ ദി ക്രിസ്റ്റൽ ലാംഡ ഈസ് 600 നാനോമീറ്റർ. അപ്പോൾ ഇവിടെ ലീനിയർ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു, അപ്പോൾ ലീനിയർലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡാണ്. ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് പറയുന്നത്. അത് ഈ ക്യൂ ഡബ്ല്യു പിയുടെ മാത്രം പ്രത്യേകതയാണ്. ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റിന് മാത്രമേ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ സർക്കുലർലി പോളറൈസ്ഡോ അല്ലെങ്കിൽ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റോ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അത്തരം പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആയിട്ട് വിചാരിക്കണം. ക്വസ്റ്റിനകത്ത് ക്വാർട്ടർ വേവ് പ്ലേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിലും ആ പ്ലേറ്റ് ഈ പ്ലെയിൻ പോളറൈസ്ഡിനെ സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ പ്ലേറ്റ് നമ്മൾ ക്വാർട്ടർ പ്ലേറ്റ് ആയിട്ട് ചിന്തിക്കണം. എന്നാൽ അതിൻ്റെ ഫോർമുല കൊടുക്കണം. ടി സിക്കൽ ലാംഡ ബൈ ഫോർ എൻ ഇ മൈനസ് എൻ ഒ. ഇവിടെ എൻ ഇ മൈനസ് എൻ ഒ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഡിഫറൻസ് ഇത്
എനിമൈസിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക്, ലാംഡ ഇസ് 610⁻⁹ നാനോമീറ്റർ ഇസ് കൺവേർട്ടഡ് ഇൻ ടു മീറ്റർ, ടി സിഗൽ 0.003 സെൻറ്റിമീറ്റർ, ദാറ്റ് ഇസ് 0.003 ഇൻറ്റു 10⁻²⁻² മീറ്റർ. ദ വാല്യൂസ് പുട്ട്. ദെർഫോർ എനിമൈസ് എന്നോ വി ഗെറ്റ് എനിമൈസ് എന്നോ ഇസ് ഈക്വൽ ടു 0.005. നെക്സ്റ്റ് പ്രോബ്ലം, വാട്ട് ഈസ് എ തിക്നെസ് ഓഫ് എ കാൽസൈറ്റ് പ്ലേറ്റ് ഹൂസ് പ്ലേറ്റ് വിച്ച് കൺവേർട്സ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ടു സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പം ഇത് അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് സർക്കുലർ പോളറൈസ്ഡ് ആണ്. അപ്പോൾ ഇതും പ്ലേറ്റ് ക്വാർട്ടർ പ്ലേറ്റ് തന്നെ, ക്വാർട്ടർ പ്ലേറ്റ് വാല്യൂ ഇവിടെ നമ്മുടെ എൻഒ ഈസ് ഗിവൺ, എൻ ഈസ് ഗിവൺ, ലാംഡ ഈസ് ഗിവൺ, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം ടൈപ്പ്. ഫൈൻഡ് ദി അതർ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് വിച്ച് വിൽ പ്രൊഡ്യൂസ് ദ സെയിം എഫക്റ്റ്. അപ്പോൾ ഇത് ക്വാർട്ടർ പ്ലേറ്റിൻ്റെ പ്രശ്നമാണ്. ഇനി ക്വാർട്ടർ പ്ലേറ്റിൻ്റെ മറ്റ് ഏതെല്ലാം തിക്നെസ്സിനാണ് ഇതേ എഫക്റ്റ് ഉള്ളത്, മറ്റേതെല്ലാം തിക്നെസ്സിനാണ് ഇതേ എഫക്റ്റ് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ പ്ലെയിൻ പോളസ് ലൈറ്റ് ഇൻറ്റു സർക്കുലർ പോളസ് ലൈറ്റ്, ദെയർഫോർ പ്ലേറ്റ് ഈസ് ക്യൂ ഡബ്ല്യു പി, തിക്നെസ് ടി ഈസ് ലാംഡ ബൈ 4 ഇൻറ്റു NO - NE. That is T is equal to 589.3 into 10⁻⁹ into 1.658 minus 1.486. That is 8.565 into 10⁻⁹ meter. This is the smallest thickness of the QWP. Other thicknesses are 3T, 5T, 7T, multiply it. Multiply it, we get the answer 2.569 into 10⁻⁴, minus 6, 4.28 into 10⁻⁶, 5.995 into 10⁻⁶, in that manner, the values will go. That is thickness. Calculate the least thickness of a calcite plate for which a plain polished light passing through it will emerge as plain polarized. Given lambda is 5460 angstrom, mu 1.652, mu is 1.4488. അപ്പോൾ ഇത് പ്ലെയിൻ പോളറൈസ്ഡ് പ്ലെയിൻ പോളറൈസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റ് ഹാഫ് വേവ് പ്ലേറ്റാണ്, ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഹാഫ് വേവ് പ്ലേറ്റാണ്. മാറുമ്പോഴാണ് നമുക്ക് QWP. ഇത് പ്ലെയിൻ പോളറൈസ്ഡ് പ്ലെയിൻ പോളറൈസ്ഡ്, പ്ലേറ്റ് ഈസ് ഹാഫ് വേവ് പ്ലേറ്റ്. അപ്പോൾ തിക്നെസ് കാണുമ്പോൾ ലാംഡ ബൈ 2, ടി ഈസ് ലാംഡ ബൈ 2 ഇൻറ്റു എൻഒ മൈനസ് എൻ ഇ, വാല്യൂസ് കൊടുക്കുക, കിട്ടുന്ന ആൻസർ 1.665 ഇൻറ്റു 10⁻⁶ മീറ്റർ. അപ്പോൾ ഈ എൻഒ വലുതാണെങ്കിൽ ആദ്യം കൊടുക്കണം, എൻഇ വലുതാണെങ്കിൽ ആദ്യം കൊടുക്കുക ഫോർമുലയിൽ, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ദാറ്റ് ഇസ് ഓൾ. താങ്ക് യു വെരി മച്ച്.